വല്യച്ഛന്റെ തളർന്നു പോയ കൈക്കും കാലിനും ശക്തി നൽകണേ. ഇവിടുന്ന് തരുന്ന മരുന്നിനേക്കാൾ വലുതാ ഈ മോൾ എനിക്ക് തരുന്ന മനക്കരുത്ത്. ഇല്ല, ഒന്നും പറയാറായിട്ടില്ല. ശരി സർ, റൂമിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ടും പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. പുറത്തു പോകാൻ പറഞ്ഞപ്പോ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ആര്? അറിയില്ല സർ. പേഷ്യന്റിന്റെ കൈയും കാലും പിടിച്ച് നോക്കുന്നാണ്ട ലേഡി ഡോക്ടറാണെന്ന് തോന്നുന്നു. കറുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടിയാ. ഇനിയിപ്പോ കസ്തൂരിയാവോ? ഏട്ടാ വന്നേ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു സ്ട്രോക്ക് വന്ന ആളാ. വീണ്ടും ബി പിയിൽ വേരിയേഷൻ വരാൻ പാടില്ല. ഇപ്പൊ എന്റെ ബി പി നോർമലാ, വേണമെങ്കിൽ നോക്കിക്കോ. കസ്തൂരി വന്നപ്പോ ഏട്ടന് എല്ലാ സുഖവും മാറി. ഈ മുഖം കണ്ട അറിയില്ലേ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ നിനക്കും ആശ്വാസമായെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? ഞങ്ങള് കസ്തൂരിയെ കാത്തു നിൽക്കായിരുന്നു. നീ രാധാ നിലത്തൊന്നും പറയാതെ പോന്നേ. വല്യച്ഛൻ ഹോസ്പിറ്റലിലാന്ന് കേട്ടപ്പോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഇങ്ങ് പോന്നു. ബെസ്റ്റ്, ആദ്യം നിന്നെ അന്വേഷിച്ച് നടക്കുക, അറിയോ? ഏട്ടാ, ഞാൻ സാറിനോടൊന്ന് സംസാരിക്കാം. എന്ത്? നമ്മൾ കൊടുക്കുന്ന മെഡിസിനേക്കാൾ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം ഉഗ്രം മെഡിസിനാണ് ഇവള്. പൾസിലും ടെമ്പറേച്ചറിലും ഒക്കെ നല്ല ചേഞ്ച് ഉണ്ട്. ഞാനിപ്പോ വരാം. നീ ആദ്യയോട് ഇവിടെ എത്തിന്ന് വിളിച്ചു പറഞ്ഞേക്ക. പറഞ്ഞേക്ക. കൗസ്തുവത്തിൽ എല്ലാവരും നിന്നോട് മാപ്പ് പറയാൻ വേണ്ടി കാത്തു നിൽക്കുക. ഞാൻ എന്തായാലും അത് പറയാൻ വൈകിക്കുന്നില്ല. സോറി മോളെ. അയ്യോ, അത് വേണ്ട സർ. ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ വെറുത്തത്. വല്യമ്മയ്ക്ക് വേണ്ടി ഞാൻ കള്ളം പറഞ്ഞിട്ട് വല്യമ്മ അവസാനം കാലുമാറി സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടല്ലേ വല്യച്ഛൻ വീണുപോയത്. വല്യമ്മയ്ക്ക് പറയാതിരിക്കാരുന്നില്ലേ?
കാണിക്കുന്ന സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയതാ മോളെ. വെല്ലിച്ചനും വെല്ലിയമ്മയ്ക്കും വേണ്ടി ഞാൻ ഇത്രയൊക്കെ സഹിച്ചിട്ടും അവസാനം തോറ്റുപോയത് ഞാനല്ലേ വെല്ലിയമ്മ. ഞാൻ അനുഭവിച്ചതെല്ലാം വെറുതെയായി പോയില്ലേ. നീ ജയിക്കാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത്. നീ ഇനി ഒരിക്കലും ആർക്കു വേണ്ടിയും തോൽക്കരുത്. നീ ജയിക്കണം. ഈ വല്യമ്മയുടെ പ്രാർത്ഥനയുണ്ടാവും. അമ്മേ ഞാൻ പോവാ. എനിക്കിവിടെ ഒരു പ്രസക്തിയില്ലല്ലോ. സ്വാതി ചേച്ചി, ചേച്ചി പോവല്ലേ? ഓടി അവിടുന്ന്. ഒരു സ്നേഹത്തിടം പറഞ്ഞിരിക്കുന്നു. ചെറിയ കസ്തൂരി ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുക, ഇതുവരെ കണ്ടില്ല. ഇനി നിങ്ങളെ തിരയണ്ട, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി. എന്താ ചെറിയ? എടാ കസ്തൂരി ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയോ? ആ, നീ വേഗം ഇങ്ങോട്ട് വാ. ആ ഞാനിപ്പോ വരാം ചെറിയ. ശരി. ആ എടാ കസ്തൂരി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ആണോ? വല്യച്ചൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവൾ എങ്ങനെ അറിഞ്ഞെന്നാ മനസ്സിലാവാത്തത്. അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആവട്ടെ, അവൾ അവിടെ ഉണ്ടല്ലോ. ഇത്ര സമയം അവൾ നമ്മളെ തീ തീരിച്ചല്ലേ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? പറയാനുണ്ടോ? അവളുടെ കാര്യത്തിൽ മനസ്സുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം എടുക്കുമ്പോഴും റാണിയെ ഓർമ്മ വേണം. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റാണിയുടെ കാര്യം ഓർമ്മപ്പെടുത്തണ്ട. അവള് എന്റെ ഭാര്യ. ആ സ്ഥാനത്തേക്ക് അവളല്ലാതെ മറ്റാരും കടന്നു വരില്ല. എടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ, നിന്നെയും റാണിയെയും എനിക്കറിയില്ലേ. കസ്തൂരി പഠിപ്പിക്കണം. അവളും അവളുടെ അമ്മയും ആഗ്രഹിച്ചതുപോലെ അവളൊരു ഡോക്ടറാക്കണം. എന്നിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. നീ എന്താ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ടാണ്. നിന്റെ ഈ തീരുമാനത്തിന് എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഇതിനിടയിൽ എനിക്ക് കുറെ വെല്ലുവിളികൾ ഉണ്ടെന്ന് എനിക്കറിയാം. എന്ത് വെല്ലുവിളി? പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താ അവൾ പഠിച്ചോളൂലേ. എടാ കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന ഭീഷണി മുഴക്കിയല്ലേ പ്രകാശൻ ഇവിടുന്ന് പോയത്. അതേ ആവശ്യവുമായി അവൻ ഏത് നിമിഷവും ഇവിടെ പ്രത്യക്ഷപ്പെടും. അത് മാത്രമോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കസ്തൂരിയുടെ അമ്മ മാസിയോട് ചെന്ന് പറയുമ്പോൾ മാസിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല. എന്തായാലും അതൊന്നും ഞാനിപ്പോൾ വായുവയ്ക്കുന്നില്ല. കസ്തൂരിയെ രക്ഷപ്പെടുത്തണം. ആരഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും കസ്തൂരിയുടെ കാര്യത്തിൽ റാണിയുടെ സപ്പോർട്ട് എനിക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. കസ്തൂരി ഇപ്പം എനിക്ക് ഏതൊരു പെൺകുട്ടിയല്ലോ, എൻ്റെ റാണിയുടെ അനിയത്തിയല്ലേ. റാണിക്കതറിയില്ലെങ്കിലും അതറിയുന്ന ഞാൻ കസ്തൂരിക്കൊപ്പം നിൽക്കണ്ടേ? നീ എന്തൊന്നും പറയാത്തത്? എനിക്കതിൽ ഒരു എതിരഭിപ്രായമില്ല. നീ പറയുന്നത് 100% ശരിയാ. എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകാനാവാതെ മനസമാധാനത്തോടെ പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു പെൺകുട്ടി പ്ലസ് ടുവിന് 98% മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ? എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞില്ലേ അവള്? ഇത്രയും ബ്രില്യന്റ് ആയ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ? നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ ജീവിത ചുറ്റുപാടും പഠിക്കാനുള്ള മിടുക്കും അവളുടെ സ്വപ്നങ്ങളും വെച്ച് ഒരു ഉഗ്ര റൈറ്റപ്പ് നമ്മുടെ സപ്ലിമെന്റിൽ കൊടുക്ക്. അപ്പോൾ കാണാം അവളെ പഠിപ്പിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നത്. അവളെ അഡോപ്റ്റ് ചെയ്യാൻ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ മുന്നോട്ട് വരും. കസ്തൂരിയെ പഠിപ്പിക്കാനുള്ള അവസരം
ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ പഠിക്കുന്നതും ഡോക്ടർ ആവുന്നതും ആദിത്യന്റെ കെയർ ഓഫിലായിരിക്കും. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റില്ലെന്നത് വളരെ വ്യക്തമായ സത്യമാണ്. പകരം അവൾക്കൊരു ഭാവി ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ കെട്ടിയ താലിക്ക് കസ്തൂരി വലിയ വില കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിലും വില കൽപ്പിക്കുന്നത് അവളുടെ കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ട് കാണുക എന്നുള്ളതാണ്. എനിക്ക് ജീവിതത്തിൽ അവൾക്ക് വേണ്ടി അതേ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റിയാലിറ്റി. ഏതോ ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂടി പോരേണ്ടി വന്ന നിരാലംബിയും നിർധനയുമായ കസ്തൂരി എന്നൊരു പെൺകുട്ടിയെ ഡോക്ടർ കസ്തൂരിയാക്കുക എന്നതിൽ പരം വലിയൊരു ചാരിറ്റി ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. നീ പറ. മതിയടാ, നിന്റെ ഈ മനസ്സുള്ള കാലത്തോളം ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. എടാ, ഈ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷം എത്രയാണെന്നറിയും നിനക്ക്. നമ്മുടെ സഹായം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവര് മനസ്സറിഞ്ഞ് നമ്മളെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കസ്തൂരിയുടെ റിസൾട്ട് അറിഞ്ഞ നിമിഷം ഈ വിജയം നീ ആർക്ക് സമർപ്പിക്കുന്നു എന്ന് റാണി ചോദിച്ചപ്പോ കസ്തൂരിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ചില വാക്കുകളുണ്ട്. ദൈവത്തോട് മാത്രമല്ല എനിക്ക് നന്ദി പറയാനുള്ളത്. പരീക്ഷ എഴുതുന്നില്ല എന്ന് വാശി പിടിച്ചപ്പോ വയ്യാതെ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് എന്നെ പിടിച്ച് വലിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ ഒരാളുണ്ട്. എന്റെ ഈ വിജയം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കാം. എനിക്ക് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നന്ദി പറയണം. നീ നോക്കിക്കോ, കസ്തൂരി ഡോക്ടർ ആകുമ്പോ അവൾ പറയും ആദി സാറും റാണി ചേച്ചിയുമാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. ഓറായിസ റാണിയാ, എടുക്ക്. ഹലോ റാണി. ഹലോ ആദി. ഏയ്, ഞാൻ പറയുന്നത് കേക്ക്. കസ്തൂരി ഹോസ്പിറ്റലിൽ വല്യച്ഛന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എത്തിയോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ആദി ഇങ്ങോട്ട് വാ, ഞാനും കൂടെ വരാം. ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല. ആദ്യം കസ്തൂരി ചെന്ന് കണ്ടിട്ട് നല്ല നാല് വഴക്ക് പറയണം. ആദി, ഞാനും വരാം. വേണ്ട വേണ്ട, നിന്നെ പിക്ക് ചെയ്യാൻ അങ്ങോട്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവും. നീ നാളെ പോയാ മതി. നിന്നെ പിക്ക് ചെയ്യാൻ അങ്ങോട്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവും. നീ നാളെ പോയാ മതി. ആദി, ഞാനൊന്ന് പറയട്ടെ? നീ ഒന്നും പറയണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് തിരിച്ചു വരും. എന്നിട്ട് കാലത്ത് നമുക്ക് പോവാം. ആദി, നീ ഒന്ന് ഇങ്ങോട്ട് വാ. ഞാൻ രാത്രി അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ആദി പ്ലീസ്. നീ ഫോൺ വെച്ചോ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ആരാ മുളി വിളിച്ചത്? ആദിയാണോ? കസ്തൂരിയെ കണ്ടോ? കണ്ടു. അവള് ഹോസ്പിറ്റലിൽ വല്യച്ഛന്റെ അടുത്ത് തന്നെയുണ്ട്. ഈശ്വര, സമാധാനായി. ഞാൻ വിളിച്ചിട്ട് ആദിക്ക് വരാൻ സമയമില്ല. കസ്തൂരിയെ കാണാൻ അത്തെടുക്കാം. ബാലട്ടാ, ഞാൻ പറയുന്ന കേക്ക്. ഏട്ടത്തെയും കൊണ്ട് വീട്ടിലേക്ക് പോ, കാലത്ത് വന്നാ മതി. എന്നെ പറഞ്ഞേക്കാൻ നിനക്കെന്താ എത്ര ധൃതി? ഞാൻ എന്റെ ഏട്ടന്റെ അടുത്തിരുന്നോളാം. നൈറ്റിൽ വേറെ ഡോക്ടർ ഇല്ലേ? നീ ഏട്ടത്തെയും കൂട്ടി പോയിക്കോ. ഏട്ടന്റെ അടുത്ത് ഞാനും കസ്തൂരിയുണ്ട്. ഏട്ടൻ ഇന്നലെ ഉറക്കൊഴിഞ്ഞതല്ലേ, കുറച്ചു കഴിഞ്ഞ് ആദി വരും. ഏട്ടൻ വീട്ടിൽ പോയിക്കോ. ആദി വന്നാലല്ലേ അവന്റെ കാര്യം പറയാതിരിക്കോ നല്ലത്. ഇന്നലെ പോയതാ, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അവനെയൊക്കെ വിശ്വസിച്ച് ഏട്ടൻ ഇവിടെ കിടത്തിയിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അവൻ വരുവേട്ടാ, ഞാൻ വിളിച്ചതല്ലേ അവനെ. ചേടാ, ഞാനിവിടെ നിൽക്കണതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏ ബാല, നീ ചന്ദ്രയും കൂട്ടിപ്പോ, കസ്തൂരി ഉണ്ടല്ലോ ഇവിടെ. ആദി വന്നിട്ട് രവി വീട്ടിലേക്ക് വരും. ആദി വരട്ടെ ഏട്ടാ, എന്നിട്ട് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. ആദി സാർ വന്നു. നീ എവിടെയായിരുന്നടാ ഇതുവരെ? ഇവിടെ തിരഞ്ഞു നടക്കുമല്ലായിരുന്നു. നീ ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ? കാലത്ത് തന്നെ വിളിച്ചതാണല്ലോ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ബാല,
മതി, ഇനി അവന്റെ ബൈക്കിട്ട് കയറണ്ട, അവൻ വന്നല്ലോ. ഇനി നിങ്ങൾ പോയിക്കോ. ചന്ദ്രെ ബാലന്റെ കൂടെ ചെല്ല്, കാലത്ത് വന്നാ മതി. എന്നാ പിന്നെ ബാലറ്റ് ഇറങ്ങിക്കോ, ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിട്ട് വരാം. കസൂരി എല്ലാം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ രാവിലെ വരാം. ആ അതി, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. നാളെ ഞാൻ ഇവിടെ എത്തിയിട്ട് നീ എങ്ങോട്ടും പോകാവോ? അച്ഛാ അത് പിന്നെ? ഒരു പിന്നെയില്ല. ഏട്ടനെ ഇവിടെ തനിച്ചാക്കിയിട്ട് നീ ന്യൂസിന്റെ പിന്നാലെ പോയാ, അന്നത്തോടെ തീരും നിന്റെ പത്രപ്രവർത്തനം. എടുത്തി പോവാം. ഒരു മിനിറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ്. ആ അതി, ഞാൻ ഇവിടെ എത്തുന്നവരെ നീ മുറിയിൽ നിന്ന് വെളിയിൽ പോരുത്. ഏത് സമയവും ഏട്ടന്റെ കൺവെട്ടത്ത് ഉണ്ടാവണം. കസ്തൂരി ഇവനെ പുറത്തേക്കും വിട്ടേക്കരുത്. ഇല്ല മോളെ, നീ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാൻ പോകുന്നത്. വല്യമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാൻ വല്യച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ചെല്ലേ, വൈകണ്ട, രാവിലെ വന്നാ മതി. ആ ശരി. ഈ റാണിക്ക് എന്ത് പറ്റി? ഹലോ. ഹലോ ആദി, നീ എവിടുന്ന് തിരിച്ചോ? ഇല്ല, ഇപ്പൊ വരില്ലേ? ഇന്ന് വരില്ല, നാളെ വരൂ. പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരാൻ പറ്റില്ല. വല്യച്ഛന്റെ അടുത്ത് കസ്തൂരി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക. അത് കസ്തൂരി ഉണ്ടല്ലോ, ആദിക്ക് ഇങ്ങ് വന്നൂടെ? ഇല്ല, വരാൻ പറ്റില്ല. വല്യച്ഛനടുത്ത് കസ്തൂരി മാത്രമേ ഉള്ളൂ, ഇന്ന് വരാൻ പറ്റില്ല. കസ്തൂരി ഇവിടുന്ന് ആരോടും പറയാതെ പോയത് ഹോസ്പിറ്റലിലേക്കാ. ഏട്ടൻ കസ്തൂരിയുടെ കൂടെ ഇല്ല. ശരത്തും കസ്തൂരിയും കൂടി ഒന്നിച്ചു പോയതാണെന്നും പറഞ്ഞ് ഇവിടെ എന്തായിരുന്നു ബഹളം? എന്റെ അറിവോടെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയതെന്നായിരുന്നല്ലോ പറഞ്ഞത്. സത്യം അറിയാതെ സംശയത്തിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തരുത്. കസ്തൂരി ഒരിടത്തുണ്ടെന്ന് വിചാരിക്കാം. ഏട്ടൻ എങ്ങോട്ടാ പോയത് അതറിയണ്ടേ? എവിടെ പോകുമ്പോഴും എന്നോട് പറയാറുള്ളതാ, പക്ഷെ ഇതെന്നോട് പറഞ്ഞിട്ടില്ല. ഏട്ടത്തി, ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്ക്. ആരോടും പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആളെ നിങ്ങൾ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇറങ്ങിപ്പോയത് ഏതോ ഒരാളല്ലോ, നിന്റെ മോളുടെ അച്ഛനല്ലേ, വിളിച്ച് അന്വേഷിക്കേണ്ട ഒരു കടമ നിനക്കില്ലേ? ഈ ഉത്തരവാദിത്വം കടമ എന്നൊക്കെ പറയുന്നത് ഭാര്യമാർക്ക് മാത്രം ഉണ്ടാവേണ്ടതല്ല, ഭർത്താക്കന്മാർക്കും ഉണ്ടാവണം. വീട്ടിൽ തിരിച്ചെത്താൻ വൈകുമ്പോ ഇങ്ങോട്ടും വിളിച്ചു പറയാം. എന്നോട് വിളിച്ചു പറയണമെന്നില്ല. എനിക്ക് ശരത്ത് വരാത്തതിലോ പറയാതെ പോയതിലോ ഒരു ടെൻഷനുമില്ല. വരാൻ വൈകിയ അമ്മയോ അനിയത്തിയും വിഷമിക്കുമെന്നെങ്കിലും ചിന്തിക്കാത്ത നിങ്ങളുടെ മകനെ ഓർത്ത് എനിക്ക് ഒരാശങ്കയുമില്ല. ശരത്തിലുള്ള എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതാ. ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഞാനെന്തിനാ ആശങ്കപ്പെടണം? ക്ലോസ് ചെയ്യാനോ? ഏട്ടത്തി ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിന് ഒരുപാട് അർത്ഥമൊന്നുമില്ല, ഒരർത്ഥമേ ഉള്ളൂ, അത് സാവധാനം ബോധ്യപ്പെട്ടുള്ളൂ. ഈ കുടുംബത്തിന് വേണ്ടി ശരത്തുമായി ഞാൻ കുറെ ബഹളം വച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് ശരത്തും നിങ്ങളും വിശ്വസിച്ചു. അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ ആരും വിലയും കൽപ്പിച്ചില്ല. ഞാൻ പറച്ചിൽ നിർത്തി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആ
ആരാ ശരതാ? ആരെ ഇട്ടതി? ശരത് തന്നെയാ. ഫോൺ എടുക്ക്. എന്തിനു? ഇങ്ങോട്ട് വരാൻ എന്റെ അനുവാദത്തിന് വേണ്ടി വിളിക്കുന്നൊന്നും അല്ലല്ലോ. കാണാതാകുമ്പോ ഞാൻ വിളിക്കുമെന്ന് വിചാരിച്ചു. ഇനി അതുണ്ടാവില്ല. അമ്മയും സഹോദരിയും കാണണമെന്ന് വിചാരമുണ്ടെങ്കിൽ ഇങ്ങി വരും. എനിക്ക് കാണണമെന്നില്ല, ഞാനൊട്ട് കാത്തിരിക്കാനും പോകുന്നില്ല. കഴുത്തിൽ കിടക്കുന്ന താലി കൊണ്ടോ വിരലിൽ കിടക്കുന്ന മുദ്രമോതിരം കൊണ്ടോ ഭർത്താവിനെ കെട്ടിയിടാനോ നിയന്ത്രിക്കാനോ പറ്റില്ല. ഇനി കൗസുമത്തിലുള്ള ഒരാളും നിന്നെ കുറ്റപ്പെടുത്തില്ല, അതെനിക്ക് ഉറപ്പാ. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വെച്ച് അവൻ എവിടെയുള്ളതെന്ന് അറിയണ്ടേ? ഭർത്താവിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിലിരിക്കാൻ ഇതുപോലെ ചില മന്ത്രവും തന്ത്രങ്ങളും ഒക്കെ ആവശ്യമാണ്.